സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിൽ നിന്ന് വി ഡി സതീശനാണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല ഇത്തരമൊരു തളർച്ചയിലേക്ക് തള്ളിവിട്ട ധനമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കാലിയായ ഖജനാവും കാലിയായ ധനമന്ത്രിയുമാണ് കേരളത്തിന്റേത്. ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇനിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായി തുടർന്നാൽ കേരളം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിൽ നിന്നും വി ഡി സതീശനാണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാനം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. പുരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന പട്ടുകോണകമാണ് കിഫ്ബി. ധനകാര്യ മാനേജ്മെന്റിലെ പാളിച്ചയും വിഭവ സമാഹരണത്തിലെ പിടിപ്പുകേടോ നിയന്ത്രണമില്ലാത്ത ചിലവും ധൂർത്തും ധനപ്രതിസന്ധി രൂക്ഷമാക്കി. ധനപ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സാമ്പത്തിക വർഷത്തിന്റെ മധ്യത്തിൽ തന്നെ വികസന പദ്ധതികൾ സ്തംഭിച്ചു. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർച്ചയിലേക്ക് തള്ളിയിട്ട് ധനമന്ത്രി രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാനത്ത് വികസന പ്രതിസന്ധിയില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്കും മറുപടി നൽകി. ജി എസ് ടി കുടിശ്ശിക കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിലേതുപോലെ മാധ്യവിരുദ്ധ പാക്കേജ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലുമില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് സംബന്ധിച്ച തോമസ് ഐസക് അതുപക്ഷെ പ്രവർത്തനങ്ങളെ ബാധിച്ചില്ലെന്നും പറഞ്ഞു. ഓരോ വർഷവും 16% ചെലവ് വർദ്ധിക്കുന്നുണ്ടെന്നും അതെങ്ങനെ ധൂർത്താകുമെന്നും ഐസക് ചോദിച്ചു. നികുതി നഷ്ടപരിഹാരം നൽകാത്ത വായ്പാ പരിധി കുറച്ച കേന്ദ്രത്തെ എന്നാണ് പ്രതിപക്ഷം കുറ്റം പറയാത്തതെന്നും ധനമന്ത്രി ചോദിക്കുന്നുണ്ട്. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കാലിയായ ഖജനാവും കാലിയായ ധനമന്ത്രിയുമാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂട്ടിച്ചേർത്തു. ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇനിയും അധികാരത്തിലിരുന്നാൽ കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളം പോകും. അഴിമതിയും ധൂർത്തും വർദ്ധിച്ചു. നികുതി ഇനത്തിൽ കിട്ടാനുള്ള തുക പോലും പിടിച്ചെടുക്കുന്നില്ല. കേരളത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ധനമന്ത്രി രാജിവെക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം UDF കാലത്ത് എസ്റ്റിമേറ്റ് പുതുക്കിയ എല്ലാ പദ്ധതികളും പരിശോധിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. UDF കാലത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഉപസമിതിയെ നിയോഗിച്ചിട്ട് എന്തായെന്നും ചെന്നിത്തല മറുപടി ചോദ്യവും ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.